Hi friends, welcome to the channel. Yan in the Vida Perjapatan Pogunada, Uru healthy drink, vegetables, vegetable, healthy drink. Upon the ingredients in the can of the Nokam, Yanavid Tirikinada, carrot, anna, Adapole, Uru Athiavisha medium velipola, Uru beetrootum, Uru Valia carrot in the Uru Pagadium, and Yanavid Tirikinada. അതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരെണ്ണം വേണ്ട നമ്മൾ ഈ ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത് ഇതിലേക്ക് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇവിടെ കഴുകി ക്ലീൻ ചെയ്തു വെച്ചതാണ് അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ട വിധം എന്ന് നോക്കാം നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ കാരറ്റും ബീറ്റ്റൂട്ടും രണ്ടും ചേർന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് Color were the pigan item number skin in Alla Telicho, Nalla, Nanite color were the pigan, Sahaikuna, Uru juice in the Venamangil Parayam, Uru healthy drink another, Adapole, sugar, pressure, cholesterol, any rogamolo loverka, Ubiokiauna, Uru drinkana, Pinne, and the prayer recta were the river. അതാണ് മെയിൻ ആയിട്ട് ഉള്ള ഒരു സംഭവം കളറും അതുപോലെ രക്തവർദ്ധനവ് കാരറ്റ് ആയിരുന്നാലും ബീറ്റ്റൂട്ട് ആയിരുന്നാലും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ കൗണ്ട് കൂട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് വെജിറ്റബിൾസ് ആണ് കാരറ്റും ബീറ്റ്റൂട്ടും അപ്പോൾ ഇത് തമ്മിൽ ചേർത്തിട്ടുള്ള ഈ ജ്യൂസ് അല്ലെങ്കിൽ ഒരു മിക്സ് അത് നമ്മുടെ ബ്ലഡിന്റെ കൗണ്ട് കൂട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ അതിനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ ചേർക്കുന്നത് അതുപോലെ ഇതിലെ പഞ്ചസാരയോ തേനോ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഷുഗർ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തേനൊക്കെ ഒഴിവാക്കാം തേൻ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് അല്ലാന്നുള്ളവർ തേൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർ പഞ്ചസാര ഉപയോഗിക്കാം ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇത് മൂന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ ഡ്രിങ്ക് അല്ലാതെ ആയാലും ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ട വിധം എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കാരറ്റും ബീറ്റ്റൂട്ടും ഈ ഇഞ്ചിയുടെ കഷ്ണവും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം ജ്യൂസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ വലിയ പീസാണ് നീളത്തിലാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കാരറ്റ് അതുപോലെ അത്യാവശ്യം വലിപ്പമുണ്ട് ബീറ്റ്റൂട്ടിനും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയ കുരുകുരു എന്നുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അതുപോലെ ഇഞ്ചി ആയാലും ചെറിയ കഷ്ണമായിട്ട് നമുക്ക് അരിഞ്ഞിടാം അപ്പോൾ അരയാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് ബീറ്റ്റൂട്ടും അതുപോലെ കാരറ്റും ഇഞ്ചിയും കണ്ടില്ലേ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടതാണിത് ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ പകുതി എടുത്തു അരിഞ്ഞെടുത്തു ഇതിലെ കുരു ഞാൻ മാറ്റിയിട്ടുണ്ട് കുരു കളഞ്ഞിട്ടാണ് ഇതിനി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഇനി ഇത് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസോ അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ചിലപ്പോൾ അര ഗ്ലാസ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് കുറുക്കി വളരെ കട്ടിയിലിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതനുസരിച്ച് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവ് അനുസരിച്ച് വെള്ളം അതുപോലെ നമ്മുടെ ഇഷ്ടം പോലെ ഇപ്പോൾ കട്ടി എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് വെള്ളം യൂസ് ചെയ്ത് ഇത് അരയ്ക്കുക ഞാനപ്പോൾ ഇത് പിഴിഞ്ഞൊഴിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഞാൻ ദാ വെജിറ്റബിൾസിൻ്റെ കൂടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തു ഒരു അര ഗ്ലാസ് വെള്ളം അല്ല ഒരു ഗ്ലാസ് വെള്ളം സോറി ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത് പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു അതുപോലെ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷുഗർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തേനൊക്കെ ഒഴിവാക്കാം അതുപോലെ തേനിന് പകരം ഞാനിവിടെ പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഇതാ വെജിറ്റബിൾസും നാരങ്ങ നീരും ഇഞ്ചിയും ഒക്കെ കൂടി അരച്ചെടുത്താണിത് ഇനി നമുക്ക് ഇതാണ്ടോ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അരിച്ച് ഒരു ചെറിയ പാത്രത്തിലോട്ടോ ബൗളിലോട്ടോ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഞാൻ മിക്സിയുടെ ജാറിലെടുത്തത് അരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് എടുത്തതാണിത് കണ്ടില്ലേ നല്ല കളറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മധുരം ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്
അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ബീട്രൂട്ടിനായാലും ക്യാരറ്റിനും മധുരം ഉള്ളത് കൊണ്ട് മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷുഗറുകാർക്കൊക്കെ ആയാലും ടേസ്റ്റിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ വളരെ അധികം ഹെൽത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ല മധുരം വേണമല്ലോ. അപ്പോൾ പഞ്ചസാരയോ തേനോ ചേർത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇഞ്ചിയുടെയും നാരങ്ങയുടെ ഒക്കെ ടേസ്റ്റ് വന്നതുകൊണ്ട് എന്താ പറയുക, നമ്മളത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരും. പിന്നെ ഇഞ്ചിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീഫ് ചേർക്കാം ഇതിലേക്ക്. കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, നല്ലതായിരിക്കും. അതും മിൻറ്റ് ലീഫിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റിൻ്റെ ഒക്കെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക്. ഞാൻ പറഞ്ഞതുപോലെ ഷുഗറുകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഷുഗറുകാർക്ക് പഞ്ചസാര ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ എന്താണ് രക്തവർദ്ധനവിന് കളറ് വയ്ക്കാൻ കണ്ടില്ലേ, ശരിക്കും ഇത് ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ചാൽ എന്താ പറയുക, ശരിക്കും നല്ല കളറ് വയ്ക്കും. അതുപോലെ ബ്ലഡ് കൗണ്ട് നന്നായിട്ട് കൂടും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, വളരെ ഹെൽത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും, ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.